യുവവാണി തവളയ്ക്കൊരു താവളമൊരുക്കൽ. പ്രിയ സുഹൃത്തുക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. പ്രകൃതി എല്ലാവരും എപ്പോഴും മോഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ചെറിയ 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 കാര്യങ്ങൾ തൊട്ട് വലിയ ഭീമൻ നീലത്തിമിംഗലം വരെ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതിലെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഓരോരോ കണികയ്ക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഭക്ഷ്യ ശൃംഖല എന്നൊക്കെ പറഞ്ഞു. അതിൽ സ്ഥിരം വരച്ച് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് റാഞ്ചുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിൽ ആരോ മാർക്കൊക്കെ വെച്ച് വരച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്താളിൽ നിന്ന് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം അറിയുന്നത് ഭക്ഷ്യ ശൃംഖല ഇതൊക്കെ ഇല്ലാതാകുമ്പോഴാണ്, ഇതിൽ ഒരാളുടെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകുമ്പോഴാണ്. മൂന്നാറിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈയിടെ മാധ്യമശ്രദ്ധ നേടുകയുണ്ടായി. അദ്ദേഹം ചെയ്തത് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വളരെ അപൂർവ ഇനം ഒരു തവളയെ കൃത്രിമ ആവാസ വ്യവസ്ഥ ഒരുക്കി സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ എന്തിനാണ് ആ ഒരു പ്രത്യേകതരം തവളയെ സംരക്ഷിക്കാൻ പോയത്? എന്തായിരിക്കാം ഈ ചെറുപ്പക്കാരനെ അതിന് പ്രചോദിപ്പിച്ചത്? ഇതൊക്കെ നമുക്കിന്നറിയാം. നമ്മുടെ കൂടെയുള്ളത് ഹാർഡ്ലി രഞ്ജിത്ത് എന്ന ഈ തവള സംരക്ഷകനാണ് എന്ന പദം ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഹാർഡ്ലി സ്വാഗതം. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഈ തവളയിൽ നിന്ന് തന്നെ തുടങ്ങാം. തവള എന്നൊക്കെ പറയുമ്പോൾ അത്ര പ്രാധാന്യം അർഹിക്കാത്ത ഒരു ജീവി എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. കാരണം പ്രത്യേകിച്ച് ആരും ഉപദ്രവിക്കാത്ത റോഡിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ വയലുകളിലോ ഇരിക്കുന്ന ഒരു പാവം പിടിച്ച ജന്തു. ഈ ഒരു പ്രത്യേക തരം തവളയെ കണ്ടെത്തുന്നതിനും, ഇതാണ് കാടുകളിൽ മാത്രം വസിക്കുന്ന ഒരു കാര്യമാണ്, അതിനെ കണ്ടെത്തുന്നു, അതിൻ്റെ ആവാസവ്യവസ്ഥ എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നു, അതെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കണ്ടെത്തുന്നു, നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ഒരു ചുറ്റുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തുന്നു. ഇതൊരു വലിയ റിസേർച്ചൊക്കെ വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഹാർഡ്ലി ഇതൊക്കെ ചെയ്തത് അക്കാദമികമായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെയാണ്. താൻ നിരീക്ഷിച്ച കാര്യങ്ങൾ, താൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നതും ചെയ്തതും അത് വിജയത്തിലേക്ക് എത്തിച്ചതും. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിൽ എങ്ങനെ എത്തി, എന്തുകൊണ്ട് ഈ ഒരു തവളയെ തിരഞ്ഞെടുത്തു എന്നൊക്കെ അറിയാം. ഓക്കെ. പൊതുവേ നമ്മൾ കേരളത്തിൽ തവളകൾ എന്ന് പറയുമ്പോൾ നോർമലി ആളുകൾ നമ്മുടെ കഴിക്കുന്ന ടൈപ്പ് ഒരു തവളയുണ്ട്, നമ്മൾ രാത്രി റാൻഡലൊക്കെ പിടിച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിക്കുന്ന ഒരു തവളയാണ് നോർമലി ആളുകൾക്ക് അറിയാവുന്നത്. പിന്നെ അറിയാവുന്നത് ചുറ്റവള എന്ന് പറഞ്ഞിട്ട് ടോഡ് എന്ന് പറയുന്ന ഒരു ഇനം തവളയാണ്. എനിക്കും അത്രയും തന്നെയാണ് ഉള്ളായിരുന്നു അറിവ്. പക്ഷേ ഞാൻ ടൂറിസം ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇപ്പൊ 10-12 വർഷമായി ടൂറിസം ഫീൽഡിൽ ഗൈഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, നോർമൽ ടൂറിസം ഗൈഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മളത് നമ്മുടെ കേരള ടൂറിസത്തിന്റെ അപ്രൂവ്ഡ് ടൂർ ഗൈഡായി. കേരളത്തിൽ ആകെ 251 പേരെ ഉള്ളൂ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടൂർ ഗൈഡ്സ്. ചിലപ്പോൾ 2000-3000 ടൂർ ഗൈഡ്സ് ഉണ്ടാകാം, പക്ഷെ അതിൽ അപ്രൂവ്ഡ് ആയിട്ട് കുറച്ച് ആളുകളെ ഉള്ളൂ, അതിലൊരാളാണ് ഞാൻ. പിന്നെ അവരുടെ തന്നെ നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെയും കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലാണ് ചെറിയ ചെറിയ നമ്മൾ ഈ നേച്ചറായിട്ടുള്ള അറിവ് കിട്ടിയത് അവിടെ നിന്നാണ്. പിന്നെ ഞാൻ മൂന്നാറിലൊരു 6 ജനറേഷൻ ആയിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ ഒരു ബാക്കപ്പും കൂടെ ഉണ്ട് എനിക്ക്. നേച്ചർ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഞാൻ ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ കൂടുതലും ഫോറിനേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഡീലിംഗ് ഫുള്ളും. അപ്പം അവരെ ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ് ടൂറിസം അങ്ങനെ നേച്ചർ റിലേറ്റഡ് ആയിട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു സ്ട്രീമിലേക്ക് വന്നത്. അതിൻ്റെ കൂടെ ഈ ഗൈഡിങ്ങിന്റെ ഇടയ്ക്ക് മൺസൂണിൽ നമ്മൾ നോർമലി ടൂറിസ്റ്റ് ഒട്ടും വരാത്ത ഒരു സീസണാണ് മൺസൂൺ. ബട്ട് ആ സമയത്ത് റിസർച്ചേഴ്സ് കുറെ പേര് വന്നു തുടങ്ങി പയ്യെ പയ്യെ. മൂന്നാറിലെ ഫ്ലോക്സും ആംഫിബിയൻസിനെയും കുറിച്ച് പഠിക്കാൻ റിസർച്ചേഴ്സ് വന്നു തുടങ്ങി. അപ്പം അവരെ ഗൈഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഫ്രോക്സിനെ കുറിച്ച് ഒരു ചെറിയ അറിവ് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് ഇത്രയും സ്പീഷീസ് ഉണ്ട് ഇവിടെ, ഇതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഇതിന് കൺസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഐഡിയ വന്നു തുടങ്ങിയത് ഈ റിസർച്ചേഴ്സിനെ നമ്മൾ ഗൈഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഇവരെല്ലാവരും അവരുടെ നോളജും ഷെയർ ചെയ്തുകൊണ്ട് പയ്യെ പയ്യെ ഞാനും അത് ഗൂഗിൾ ചെയ്തും അല്ലാണ്ടും ഒക്കെ പഠിച്ചു തുടങ്ങി. അതാണ് എൻ്റെ ബേസിക് ഉള്ള ഒരു നോളജ്. അല്ലാണ്ട് അക്കാഡമിക് അല്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പിന്നീട് ഞാൻ ഒരു ഫോട്ടോഗ്രഫിയും കുറച്ച് ഭ്രാന്തുള്ളവരുണ്ട്. ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്ന പോലെ അല്ല നമ്മൾ ഈ ഫോട്ടോസിൽ കിട്ടുന്നത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തവളകൾ മിക്കതും ഒരു 1 ഇഞ്ച് നീളം, മാക്സിമം 3 ഇഞ്ച് വരെ നീളമുള്ള ഫ്രോഗ്സ് ആണ് എല്ലാം. അപ്പൊ അതിന് നമ്മള്
ക്യാമറയിലെടുക്കുമ്പോൾ ഉള്ള ഭംഗി ഭയങ്കര ഡിഫറൻസ് ആണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം അത് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുഞ്ഞൻ തവളകളാണ്. അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും നമ്മൾ ചുമ്മാ കണ്ണുകൊണ്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പോലും കിട്ടില്ലായിരിക്കും. ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിയൊക്കെ പിന്നെയാണല്ലോ, നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോഴൊക്കെയാണല്ലോ മനസ്സിലാവുന്നത്. ശരിയാണ് ശരിയാണ്. നമ്മൾ ഒരു ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുഷ് ഫ്രോക്സ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും. അപ്പം നമ്മൾ നൈറ്റ് ആണ് കൂടുതൽ ഇതിനെ സെർച്ച് ചെയ്യുന്നത്. പിന്നെ മൺസൂണിലാണ് ഇത് ആക്റ്റീവ് ആകുന്നത് മിക്ക ഫ്രോക്സും. റെയിൻ ഇതിന് വലിയൊരു ഘടകമാണ്. നമ്മുടെ എല്ലാവരും പറയുന്ന പോലെ മഴ കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ഫ്രോക്സിന്റെ നമ്പറും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാറില്ല, മഴ കുറഞ്ഞു എന്ന് മാത്രം പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എഫക്ട് ആകുന്ന കുറെ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രോഗിന് റെയിൻ ഒത്തിരി ആവശ്യമുള്ള ഒരു ഘടകമാണ്. അതിന്റെ കാരണം ഇതിന്റെ സ്കിന്നിൽ കൂടിയാണല്ലോ അത് ശ്വസിക്കുന്നത്. അപ്പം മഴയില്ല എന്നുണ്ടെങ്കിൽ അതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ മഴക്കാടുകളിലൊക്കെ കാണുന്ന ഈ കുഞ്ഞൻ തവളകളിൽ ഹാർഡ്ലി പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്തത് ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞ ആ പ്രത്യേകതരം ഒരു തവളയാണ്. ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിനെ ഒരു മലയാളീകരിച്ച് തൽക്കാലം നമുക്ക് പറക്കും തവള എന്ന് വിളിക്കാം, കാരണം ഇത്രയും വലിയ പേര് പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ, നാക്കുളുക്കുന്നു. അത് എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രത്യേക തവളയെ ഇങ്ങനെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലാണ് താമസിക്കുന്നത്, അതിന് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അങ്ങനെയൊക്കെ എങ്ങനെ തോന്നിയത്? അതെ, ഇതിന് ശരിക്കും പച്ചിലപ്പാറൻ എന്നാണെന്ന് പറയുന്നത് മലയാളത്തില്. പച്ചിലപ്പാറൻ, ഓക്കെ. ഈ തവളയുടെ കാലിൽ വെബിംഗ് ഉണ്ട്, അതായത് നമ്മുടെ താറാവിന്റെ കാലിലൊക്കെ കാണുന്ന പോലത്തെ വെബിംഗ് ഉണ്ടല്ലോ. വെബിംഗ് എന്ന് പറയുമ്പോൾ കവേർഡ് ആണ്, ഫിംഗേഴ്സ് ഓപ്പൺ അല്ല. അപ്പൊ ആ ഒരു പാരച്യൂട്ടിംഗ് എഫക്ട് പോലെയാണ് ഈ ഫ്രോക്സിന്റെ കാലും വർക്ക് ചെയ്യുന്നത്. ചാടുമ്പോൾ എയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതിന്. അതായത് ഈ വിരലുകളുടെയൊക്കെ ഇടയിൽ ഒരു ഒരു തൊലിയുടെ ഒരു പ്രത്യേക കോട്ടിംഗ് പോലെ ഉണ്ടാവും. അപ്പം മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഫ്രോഗിലേക്ക് വരാൻ കാരണം ഇതിന്റെ ഹാബിറ്റാറ്റ് ഒത്തിരി ലൂസ് ആയിരുന്നു. എല്ലാ ഫ്രോഗിന്റെയും ഹാബിറ്റാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൂന്നാറില് ആദ്യം ഒരു 100 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ കൂടുതലും ഗ്രാസ് ലാൻഡ്സ് ആയിരുന്നു. അതിന്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഷോല ഫോറസ്റ്റ് എന്ന് പറയും, ഷോല വനങ്ങൾ എന്ന് പറയും. ഇതെല്ലാം അഗ്രികൾച്ചർ ആയിട്ട് കൺവേർട്ടഡ് ആയി. ഗ്രാസ് ലാൻഡ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ടീ പ്ലാന്റേഷൻസ് ആയി. കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ ഉള്ളൂ, ബാക്കിയെല്ലാം ടീ പ്ലാന്റേഷൻസ് ആയി. അത് ബ്രിട്ടീഷ് ടൈമിൽ ചെയ്തതാണത്. ഈ ഗ്രാസ് ലാൻഡ്സിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഷോല ഫോറസ്റ്റ്. അതാണ് നമ്മുടെ മെയിൻ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ്. അതാണ് ഈ ഗ്രാസ് ലാൻഡും ഷോല ഫോറസ്റ്റും. ഇതെല്ലാം 100-150 വർഷം മുമ്പ് തന്നെ മൊത്തം കൾട്ടിവേഷൻ ആക്കി. അപ്പം ഇതെല്ലാം ഈ ഫ്രോഗ്സിന്റെയും ആനിമൽസിന്റെയും എല്ലാം ഹാബിറ്റാറ്റ് ആണ്. മൂന്നാറിൽ ഇപ്പം ഏകദേശം 60,000-70,000 ഏക്കേഴ്സ് ടീ പ്ലാന്റേഷൻ ഉണ്ട് ഒരു കമ്പനീന്റെ അണ്ടറിൽ. പിന്നെ യൂക്കലിപ്റ്റസ് ഫോറസ്റ്റ് വേറെ. ഇതെല്ലാം പണ്ട് നാച്ചുറൽ ഫോറസ്റ്റ് ആയിരുന്നു, ഇതെല്ലാം കൺവേർട്ടഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു ബാഡ് സൈഡ് ആണ് ഇങ്ങനത്തെ ആനിമൽസിന്റെ നമ്പർ കുറയുന്നത്. പക്ഷെ അതിന്റെ ഗുഡ് സൈഡ്സ് കുറെ ആൾക്കാർക്ക് ജീവിതം കിട്ടി, കുറെ ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു 50-50 ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഹാബിറ്റാറ്റ് പോയത്. ഞാൻ ഈ കൺസെർവ് ചെയ്യുന്ന ആ ഒരു ഫ്രോഗിന്റെ ഹാബിറ്റാറ്റ് ലൂസ് ആയതും കൾട്ടിവേഷന്റെയും നമ്മുടെ ടൂറിസവും ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ പുൽമേടുകളിൽ വരയാടുകള് മേഞ്ഞു നടന്ന പോലെ മലയിടുക്കുകളിലുണ്ടായിരുന്ന ചോല വനങ്ങളിൽ തവളകളും ഇങ്ങനെ പെറ്റി വരികയായിരുന്നു. അത് ക്രമേണ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ നൈസർഗികമായ അവര് എവിടെയായിരുന്നോ സ്വൈര്യ വ്യവഹാരം നടത്തിക്കൊണ്ടിരുന്നത്, അവിടെ അവർക്ക് സ്ഥലമില്ലാതായി. അപ്പൊ ഈ ചാൾസ് ഡാർവിൻ ഒക്കെ പറയുന്നത് പോലെ പരിണാമമൊക്കെ സംഭവിച്ചോ? മാറുന്ന രീതിക്കനുസരിച്ച് ഇവരും മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടോ ഈ ജീവികളൊക്കെ? ഉറപ്പായിട്ട്, നിങ്ങൾ പറഞ്ഞത് പെർഫെക്റ്റ് ആണ്. ആക്ച്വലി നമ്മുടെ ഈ ചേഞ്ചസിനനുസരിച്ച് അവരും ചേഞ്ചസ് വരുത്തി. അതായത് ചോലക്കാടുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന, ചോല ഫോറസ്റ്റിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നത് അതിന്റെ താഴത്തെ നാച്ചുറൽ ട്രീസ്, നാച്ചുറൽ ബുഷസ് ഒക്കെയാണ്. അപ്പം ചെറിയ ഒത്തിരി ഉണ്ടാവില്ല, നാച്ചുറൽ ബുഷസ് ഉണ്ടാവും, അതിലാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മിക്ക ഷോല ഫോറസ്റ്റും കൺവേർട്ടഡ് ആയിട്ട് കാർഡമം പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും പെപ്പറും അങ്ങനത്തെ പ്ലാന്റേഷൻസിലേക്ക് മാറി. ടീ പ്ലാന്റേഷനും കാർഡമം പ്ലാന്റേഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടീ പ്ലാന്റേഷൻ ഓപ്പൺ സൺലൈറ്റ് വേണം. കാർഡമം പ്ലാന്റേഷൻ ഓപ്പൺ സൺലൈറ്റിൽ സർവൈവ് ചെയ്യില്ല, ഒത്തിരി ട്രീസ് ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഈ കാർഡമം സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കാർഡമം പ്ലാന്റേഷൻസിൽ നമ്പർ ഓഫ് ഫ്രോഗ്സ് കുറച്ച് കൂടുതലാണ്. ഒരു 15-20 സ്പീഷീസ് തന്നെ ഒരു കാർഡമം പ്ലാന്റേഷനിൽ നമ്മൾ നടന്നാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഫ്രോഗ്സ്. അതിൽ ഒരു ഫ്രോഗിനെയാണ് നമ്മൾ കൺസർവ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള 15 ഫ്രോഗ്സിൽ ഒരു 6-7 കൂടി, ചിലപ്പോൾ ഒരു 10 ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിരിക്കാം. അതായത് ടൈഗറിന്റെ അതേ കാറ്റഗറിയിൽ പെടുന്ന ഫ്രോഗ്സ് ആണ്. ടൈഗറിനെ കൺസർവ് ചെയ്യുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ അതേ കാറ്റഗറിയിലുള്ള ഫ്രോഗ്സ് ആണ് നമ്മളിപ്പോ കൺസർവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈക്വലി ഇമ്പോർട്ടന്റ് ടു എ ടൈഗർ. ഹാർഡ്ലിയും ഒരു ഏലക്കാടിലാണ് ഇതിന്റെ പ്രോജക്ട് നടത്തിയതെന്ന് പറഞ്ഞു, അതൊക്കെ എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിയത്?
ആദ്യം പറഞ്ഞ പോലെ റിസർച്ചേഴ്സിനെ ഗൈഡ് ചെയ്തിട്ടാണ് ഇവര് എന്റെ ഒരു അറിവ് കിട്ടിയത്. അപ്പം അങ്ങനെ ഈ ഫോട്ടോഗ്രഫി ആയിട്ട് പോയപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ തവള ഒരു എസ്റ്റേറ്റില് കാടമം എസ്റ്റേറ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. മൂന്നാറിലൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ്, മൂന്നാറിൽ തന്നെ ഏറ്റവും ഹൈ എൻഡ് പ്രോപ്പർട്ടിയാണ്. ഒരു 60 ഏക്കർ കാടമം പ്ലാന്റേഷൻ ഉണ്ട് അവർക്ക്. അവരുടെ എസ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും പോകാറുണ്ട് ഫ്രോഗ്സിന്റെ ഫോട്ടോ എടുക്കാനും. അപ്പോഴാണ് നമ്മൾ ഈ ഫ്രോഗിനെ കാണുന്നത്. കാടമം പ്ലാന്റേഷൻ എസ്പെഷ്യലി ഒത്തിരി ഇറിഗേഷൻ ആവശ്യമുണ്ട്, ഒത്തിരി വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് മിക്കവാറും എല്ലാ കാടമം പ്ലാന്റേഷൻസിലും വലിയ വാട്ടർ ടാങ്ക്സ് ഉണ്ടാവും. ഈ വാട്ടർ ടാങ്ക്സിലാണ് ഈ ഫ്രോഗ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. വെള്ളം വലിയൊരു ഫാക്ടറാണ് ഫ്രോഗ്സിന് ആദ്യം പറഞ്ഞ പോലെ. പക്ഷെ ഈ പർട്ടിക്കുലർ ഫ്രോഗിന് പല ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചാലാണ് ശരിയാവുള്ളൂ. ഈ ലീവ്സ് വേണം, ഹാങ്ങിങ് ലീവ്സ് വേണം. ലീഫ് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഫ്രോഗ്സ് മുട്ടയിടുന്നത്. ഫീമെയിൽ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് വിടും, അത് മുട്ടയൊക്കെ അടിക്കുന്ന പോലെ പതപ്പിച്ചങ്ങ് എടുക്കും. അതില് ഫീമെയിൽ മുട്ടയിടും, പിന്നെ മെയിൽ അതിനെ ഫെർട്ടിലൈസ് ചെയ്യാണ് ചെയ്യുക. അപ്പോ തവളകളുടെ പ്രജനനം എന്ന് പറയുന്നത് പെൺതവള അത് വരുന്നു, എന്നിട്ട് ആ രണ്ട് ഇലകള് കൂട്ടിയിണക്കി അതിൻ്റെ അകത്ത് തുപ്പല് പോലെയൊക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള ദ്രാവകം ഉണ്ടാക്കുന്നു, അതിലേക്കാണ് മുട്ടയിടുന്നത്. എന്നിട്ട് ആൺതവള അതിലാണ് മേറ്റിംഗ് നടക്കുന്നത്. എന്നിട്ട് ഈ തവളയിൽ നിന്നാണ് നമ്മുടെ തവള കുഞ്ഞുങ്ങൾ വാൽമാക്രി എന്ന് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത്. അപ്പോൾ അതിന് വെള്ളം വേണം, ഈ പ്രത്യേക തരത്തിലുള്ള തൂങ്ങി നിൽക്കുന്ന ഇലകൾ വേണം, ഇത് കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഇത് ഉണ്ടായാൽ മാത്രമേ ഈ തവളകൾ അടുത്ത തലമുറ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ? അതായത് ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ മെയില് ഫ്രോഗ്സ് മാത്രമാണ് കോൾ ചെയ്യുന്നത്. തവളകൾ കരയെന്ന് വെച്ച് കേട്ടിട്ടില്ല, അത് മെയിൽ ഫ്രോഗ്സ് മാത്രമാണ് കോൾ ചെയ്യുന്നത്, ഫീമെയിൽസ് കോൾ ചെയ്യില്ല. അപ്പം ഇതിന്റെ ഒച്ചയുടെ സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചാണ് ഫീമെയില് ഒരു മെയിലിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന്റെ മുട്ട ഫെർട്ടിലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു ആൺതവള തന്നെയാണ് അത് സെലക്ട് ചെയ്തത്. മഴക്കാലത്തൊക്കെ ഈ തവളക്കരച്ചിൽ കേട്ട് ഇതെന്ത് ശല്യമാണെന്ന് പറയുമ്പോൾ ശരിക്കും അവരവിടെ പ്രിയതമയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആൺതവള. അതെ 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 അതെ, ആംപ്ലക്സസ് എന്നാണ് അതിനൊരു വേർഡ് പറയുന്നത് ഈ പ്രോസസ്സിന്. അന്നിട്ട് ഫീമെയിൽ ആണ് ഒരു ഫ്ലൂയിഡ് ആണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫ്ലൂയിഡ് ബാക്കിലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അകപ്പിക്കും, അതാണ് ഈ ഫോം നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോം നെസ്റ്റ് കുറച്ചും കൂടെ ഹാർഡനാവും, പ്രൊട്ടക്ഷന് വേണ്ടി ഹാർഡനാവും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്തുള്ള മുട്ട വിരിയും. ആ സമയത്ത് മഴ വേണം, കുറച്ചെങ്കിലും വെള്ളം വേണം. അപ്പം ആ വെള്ളത്തിൽ അത് ഈ ഫോം നെസ്റ്റിന്റെ ഔട്ടർ കവർ ചെറുതായിട്ടൊന്ന് അലിഞ്ഞിട്ടാണ് താഴെ അതേ സമയത്ത് വെള്ളം കെട്ടിക്കിടക്കണം. ആ സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട നേരെ താഴെ ഡ്രൈ ലാൻഡിലേക്ക് വീണ് അത് ഹാച്ച് ചെയ്യാൻ പറ്റാണ്ടാവും. റെയിൻ ഒരു ഫാക്ടറാണ്, റെയിനിന്റെ പാറ്റേൺ മാറുന്നതനുസരിച്ച് ഇതിന്റെ നമ്പറും കുറയും. മഴ വന്ന ഉടനെയാണ് ഇത് മെയിലിന് അട്രാക്ട് ചെയ്തിട്ട് മുട്ടയിട്ട് എല്ലാം റെഡിയാക്കുന്നത്. ആ സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ട വെള്ളത്തിലേക്ക് വീഴാനുള്ള ചാൻസ് ഒത്തിരി കുറവാണ്. അപ്പൊ അവിടെ തന്നെ ഇതിന് ഡ്രൈ ആയി പോകും. എല്ലാം കൂടെ ശരിയായി വന്നാലാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുകയുള്ളൂ. കാലാവസ്ഥ ശരിയാവണം, നല്ല ശുദ്ധജലം വേണം, അത് ഒഴുകുന്ന വെള്ളം ആകാൻ പാടില്ല, ആ പ്രത്യേക തരത്തിലുള്ള ഇല വേണം. ഒരു ചെറിയ ഒരു ജീവിയിൽ തന്നെ ഇത്രയും അത്ഭുതങ്ങൾ തന്നെ പറയാം. കാര്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെ ഹാർഡ്ലി പോലുള്ളവർ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത്. അതെ അതെ അതെ. അപ്പം ഈ എസ്റ്റേറ്റില് അവരുടെ മെയിൻ ഇന്റൻഷൻ കാടമം പ്ലാന്റേഷൻ ആണ്. അവർക്ക് ആവശ്യമുള്ളപ്പോ ഒരു വെള്ളം എടുക്കും, ചിലപ്പോ ആ ടാങ്ക് ഡ്രൈ ആയി പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്, പൊല്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു ഫാക്ടർ നമ്മൾ കണ്ടപ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടി വൈ നോട്ട് ഫ്രോഗ്സിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കി കൂടാനുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത്. പിന്നെ നമ്മളിത് കണ്ടുള്ള ഒരു പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടി. പിന്നെ നമ്മൾ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് എങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഫണ്ടിങ്ങിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയൊരു നാച്ചുറലിസ്റ്റ് ആണ്, കാന നാഷണൽ പാർക്കിൽ ഒരു നാച്ചുറലിസ്റ്റ് ആണ്, ഇപ്പം വയനാട്ടില് പുള്ളി നാച്ചുറലിസ്റ്റ് ആണ്. ആ പുള്ളിയാണ് എന്നെ WPI എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യ ഒട്ടാകെ എല്ലായിടത്തും ഇവര് ഈ കൺസർവേഷന് വേണ്ടി ഒത്തിരി ഫണ്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അവര് കൂടുതൽ മാമൽസും ബേർഡ്സും ഇങ്ങനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആനിമൽസും എല്ലാത്തിനുമാണ് ഫണ്ട്, നാഷണൽ പാർക്സിന് എല്ലാം ഫണ്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്, അവിടുത്തെ ഗാർഡ്സിനും ഒഫീഷ്യൽസിനും എല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മൂന്നാർ ബേസ്ഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഫ്രോഗിന്റെ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അവർ നോക്കട്ടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസത്തിൽ എന്നെ തിരിച്ചു വിളിച്ചു. അവരുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ്, ഫ്രോഗിനെ വെച്ചിട്ടുള്ള ആദ്യത്തെ പ്രൊജക്റ്റാണ് ഈ WTI എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന്റെ ഫ്രോഗിന്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ തന്നെ. അപ്പൊ അവര് ഇൻട്രസ്റ്റഡ് ആയി, അവര് കുറച്ച് ഫണ്ട് റിലീസ് ചെയ്തു. പിന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ഥലം തന്നു അവര്, ഒരു 4-5 വർഷത്തേക്ക് വേണ്ടി ഒരു സ്പേസ്, 2 സ്പേസ് ആണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത് ഈ ഫ്രോഗിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്ലാന്റേഷൻ തന്നെ. പിന്നെ പർട്ടിക്കുലർലി ഈ കാടമ പ്ലാന്റേഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം അവരുടെ കെമിക്കൽ യൂസേജ് ഒത്തിരി കുറവാണ് കമ്പയറിംഗ് ടു
നിയർ ബൈ പ്ലാന്റേഷൻസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ കെമിക്കൽ പെസ്റ്റിസൈഡൽ യൂസ് ഇല്ല എന്നല്ല, പക്ഷേ എമൗണ്ട് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പ്ലാന്റേഷൻ ചൂസ് ചെയ്യാനും കാരണം. ഇതിന്റെ ഫോളോ അപ്പ് ഒക്കെ എങ്ങനെയാ, ഇത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എങ്ങനെയാ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുക? അതെ, വീക്ക്ലി ട്വൈസ് ആണ് പറഞ്ഞിരുന്നത് ഒരു വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വരുമോ വരൂല എന്നുള്ള ഡൗട്ട് നമുക്കും ഉണ്ടായിരുന്നു. നമ്മൾ ക്രിയേറ്റീവ് ഒരു സാധനമാണല്ലോ. നമ്മളിപ്പം ക്യാപ്റ്റിവേറ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞൊരു വേറൊരു സംഭവം ഉണ്ട്. ഫ്രോഗ്സിനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി ആനിമൽസിനെയൊക്കെ ഈ ഒത്തിരി നമ്പർ കുറഞ്ഞു പോകുന്ന ആനിമൽസിനെ സൂലൊക്കെ വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് നമ്പർ കൂട്ടി പിന്നെ വൈൽഡ് ലൈഫിൽ റിലീസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ചെയ്തത് അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് അതിന്റെ അതിന് പറ്റിയ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് നാച്ചുറലായിട്ട് അവിടെ വരണം എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം, ആദ്യം മുതലേ ഉദ്ദേശം. ഇതിപ്പം പിടിച്ച് നമ്മളെ കുഞ്ഞിനെ കൊണ്ടിടുകയോ അല്ലെങ്കിൽ ഫോക്സിനെ കൊണ്ട് വെക്കുകയോ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ റിസൾട്ട് കിട്ടണം. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ, അത് പിന്നീടും അവിടുന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലായിട്ട് അവിടെ വരാനുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ 9 മാസമായി ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ. അത് തന്നെ ഒരു സക്സസ് ആണ്, 9 മാസത്തിൽ കിട്ടുവാന്ന് വെച്ചാൽ. ശരിക്കും ഒരു ഗർഭകാലത്തിലൂടെ കടന്നുപോയ ഒരവസ്ഥയായിരുന്നു ഹാർട്ട്ലിക്കും. 9 മാസം കഴിഞ്ഞ് തവളക്കുഞ്ഞിനെ കണ്ടോ കണ്ടോ എന്ന് നോക്കി നോക്കി എന്നും വന്ന് ടെൻഷൻ അടിച്ച് നോക്കിയിരിക്കണല്ലോ. ശരിയാണ്, ആക്ച്വലി ഇങ്ങനത്തെ ഒരു പോയിന്റ് ഞാൻ ഓർത്തില്ല. 9 മാസം ശരിയാണ്. പക്ഷെ അതിങ്ങനെ ഒരു സക്സസ്ഫുൾ ആയി, അത് ഇത്ര വിജയകരമായി തന്നെ നടന്നു, അവര് അതിൻ്റെതായ തനതായ രീതി തന്നെ ഉണ്ടായി വരികയും ചെയ്തല്ലോ. നിലനിൽക്കുന്ന രീതി തന്നെയാണല്ലോ ഇതിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്രിമമായ ഒരു ലാബിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വിടുവല്ലോ ചെയ്തത്? ഇല്ല 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 ഇല്ല, അങ്ങനെ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം. നമ്മളിപ്പം ഫ്രോഗ് ആണല്ലോ, അപ്പം നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ട് അടുത്ത ദിവസം വന്നു പിന്നെ അവിടെ ഉണ്ടാവില്ല, പിന്നെയും കൊണ്ട് അവിടെ വിടുക, അത് ശരിയല്ല. അപ്പൊ നാച്ചുറലായിട്ട് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാത് എന്തായാലും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു നമുക്കും കൂടെ ഒരു സാറ്റിസ്ഫൈ ആണല്ലോ ചെയ്ത കാര്യം. ഇങ്ങനെ ആവുമ്പോഴാണ് അത് പ്രോപ്പർ ആകുന്നത്. ഇപ്പൊ ഇത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, തവളകള് ധാരാളം പറ്റി വരികയും കുറെ കൂടെ നമ്പറൊക്കെ ഒത്തിരി കൂടി കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്പർ കൂടുന്നുണ്ട്. പക്ഷെ ഇത് നമ്മള് ഉദ്ദേശിച്ച തവള, ഈ ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. നമ്മള് ഇത് ഈ പോണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മാസത്തിൽ തന്നെ വേറെ ഫ്രോഗ്സ് കുറെ വന്ന് യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു നമ്മുടെ പൂള്. അപ്പം ഈ പർട്ടിക്കുലർ ഫ്രോഗിന് മാത്രമല്ല, എപ്പോഴും അതിൻ്റെ അകത്തൊരു 19 തവള ഉണ്ടാവും. അതിന്റെ കൂടെയാണ് നമ്മുടെ തവള വന്നത്. തവളകൾ മാത്രമല്ല, അതിന്റെ കൂടെ നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസും നമ്മുടെ തുമ്പികളും ബാക്കി കുറെ ഇൻസെക്ട്സ് വന്നു. ആദ്യം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ചെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസെക്ട്സ്, ഫ്രോഗ്, സ്നേക്ക്, ബേർഡ്സ്, അങ്ങനെ ചെയിൻ ആയിട്ടുണ്ട് അവിടെ ഓൾറെഡി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഒരു പാമ്പിനെ കണ്ടു തൊട്ടടുത്ത്. അപ്പം പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ തവളേനെ പിടിച്ചോണ്ട് പോകില്ല, ബട്ട് ദാറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണല്ലോ സംഭവിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ നിർവചനം പറയുന്നത് അതിന്റെ തനതായ ഒരു ആവാസ വ്യവസ്ഥ എന്നാണ്. അവിടെ നിന്ന് ഒരു ജീവന് വേണ്ടതെല്ലാം കിട്ടുകയും വേണം, മറ്റുള്ള ജീവികൾക്ക് വേണ്ടതും അവിടെ നിന്ന് കിട്ടണം, ആ ജീവിക്ക് വേണ്ടതും മറ്റുള്ളവരിൽ നിന്നും കിട്ടണം. അങ്ങനെ ഒരു തനതായ ആവാസ വ്യവസ്ഥയാണ് നമ്മളൊരു എക്കോസിസ്റ്റം എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇതിലെ പല കണ്ണികളെയും നശിപ്പിച്ച് കളയുമ്പോൾ തനതായ ഒരു ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നത്. ഹാർട്ട്ലിയെ പോലുള്ളവരുടെ ഇങ്ങനെയുള്ള ശ്രമകരമായ ഓരോരോ പദ്ധതികൾ കൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റുന്നുള്ളതിൻ്റെയൊക്കെ പ്രത്യാശയുടെയൊക്കെ ഒരു ഓരോരോ വെളിച്ചമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരിക, ഇനിയും ചെയ്യുക. ഹാർട്ട്ലിക്ക് എല്ലാവിധ ആശംസകളും അതിന്. താങ്ക് യു സോ മച്ച്. തവളയ്ക്കൊരു താവളമൊരുക്കൽ. അപൂർവ ഇനം തവളകളെ സംരക്ഷിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഹാർട്ട്ലി രഞ്ജിത്തുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം റിയാസ് കളപ്പുരയിൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO 6820 21 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഇമെയിൽ വിലാസം AIRFMKochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM ലും ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ
ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.